നിരപരാധി, നിന്റെ ചേച്ചി തെറ്റുകാരി തന്നെയാ. നീയും എന്റെ അമ്മയെ കുറ്റക്കാരിയാക്കല്ലേ. അയ്യോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ, എനിക്കറിയില്ലേ നമ്മുടെ അമ്മ. അമ്മ ഒരു പാവ, അതുകൊണ്ട് ക്ഷമിച്ചതായിരിക്കും ചേച്ചിയോട്. ചേച്ചി ചെയ്ത തെറ്റുകൾക്കൊക്കെ അമ്മ മാപ്പ് കൊടുത്തു കാണും. അമ്മ ക്ഷമിച്ചോട്ടെ, മാപ്പ് നൽകിക്കോട്ടെ, പക്ഷെ എനിക്കതിന് കഴിയില്ല. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചവരോട് എനിക്കൊരു ദയയില്ല. അമ്മ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ അജയ്? അവരിവിടെ ഉള്ളിടത്തോളം എനിക്കിവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അമ്മ അവരെവിടെ നിർത്തി പൂവിട്ട് പൂജിക്കട്ടെ, നമുക്ക് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാം, അതാ നല്ലത്. നിന്റെ ചേച്ചി എന്റെ മുമ്പിൽ വരുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. എന്റെ ക്ഷമ പരീക്ഷിക്ക. നമ്മള് മാറി താമസിക്ക എന്ന് പറഞ്ഞാ അമ്മക്കത് വിഷമാവും. തൽക്കാലം അങ്ങനെയൊന്നും ആലോചിക്കണ്ട. അമ്മ ക്ഷമിച്ചാലും കല്യാണേട്ടൻ ചേച്ചിയോട് ക്ഷമിക്കില്ല. അജയ് കണ്ടോ, കല്യാണേട്ടൻ തന്നെ ചേച്ചി ഇവിടുന്ന് പുറത്താക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അജയ്, കുറച്ചുകൂടെ ക്ഷമിക്കുന്നേ. തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും, അതല്പം വൈകുകയാണെങ്കിലും. അതുവരെ അജയ് ഒന്ന് ക്ഷമിക്ക്. കല്യാൺ, നീ എന്തോ ആലോചനയിലാണല്ലോ. എന്ത് ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. പഴയതൊക്കെ ആലോചിച്ചിരുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല മോനെ. ചിലപ്പോ സീതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം തെറ്റാവാം. ചിലപ്പോ നമ്മുടെ തെറ്റിദ്ധാരണകളാവാം ഒക്കെ. ആ, എന്തു പറഞ്ഞാലും സീത ഈ കുടുംബത്തിന്റെ ഭാഗമാണ്. നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്. ആ താലി അവളുടെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ട്. നീ അവളുടെ ഭർത്താവാണ്. ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നിനക്ക്. ആ, ഇനി സീത തെറ്റ് ചെയ്തു എന്ന് കരുതുക, അത് ക്ഷമിക്കാൻ കഴിയണം മോനെ. ഒക്കെ പറഞ്ഞു തീർക്കണം. മനസ്സ് തുറന്ന് സംസാരിച്ച പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണിത്. സീത അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് നീ മനസ്സിലാക്കണം. നീ ഇങ്ങനെ മാറി നിൽക്കുമ്പോ അവള് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഉറക്കമില്ല, ഭക്ഷണമില്ല. നീയും സങ്കടത്തിൽ തന്നെയാണ്. നീ ജീവന് തുല്യ സ്നേഹിച്ച അവളെക്കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ നിനക്കത് താങ്ങാൻ പറ്റില്ല. അത് മോനെ, സീതയെ നീ വെറുക്കരുത്. നിങ്ങൾ തമ്മില് അടുക്കണം.
പഴയതുപോലെ നീ അവളെ സ്നേഹിക്കണം. എല്ലാം മറന്ന് നിങ്ങൾ ഒന്നിക്കുമെന്ന് നീ അമ്മയ്ക്ക് വാക്ക് തരണം. ഈ അമ്മയുടെ ആഗ്രഹമാണത്. ഞാൻ അതിന് ശ്രമിച്ചു നോക്കാം. പക്ഷേ അമ്മയ്ക്ക് വാക്ക് തരാനൊന്നും പറ്റില്ല. അതെ, അയ്യോ, ഞാൻ എന്ത് പറഞ്ഞാലും കല്യാൺ അനുസരിക്കുമെന്ന് തോന്നില്ല. അനുസരിപ്പിക്കണം. കല്യാണിനെ ഞാനുമായിട്ട് അടുപ്പിക്കണം. അതിനല്ലേ അമ്മയെ നിയോഗിച്ചത്. അമ്മയുടെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. എന്നാ 100% കൊള്ളാമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കല്യാണിന്റെ പിണക്കം പൂർണ്ണമായും മാറ്റിയാലേ അങ്ങനെ പറയാൻ പറ്റൂ. പിന്നെ ഞാൻ എഴുതി പഠിപ്പിച്ച ചില ഡയലോഗ്സ് ഒക്കെ അമ്മ വിട്ടു. ആണോ? അതൊക്കെ പ്രശ്നവാ. മറന്നു പോയതാ. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കിയാ മതി. ഡയലോഗ്സ് എഴുതിയ പേപ്പർ ഒന്നുകൂടി നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യണം. ഇനി പറഞ്ഞത് തന്നെ ആവർത്തിക്കരുത്. ഇപ്പൊ പറയാത്ത കുറെ വരികളുണ്ട്. അടുത്ത പ്രാവശ്യം അത് പറഞ്ഞാ മതി. ഏതായാലും പെട്ടെന്ന് തന്നെ കല്യാണിന്റെ പിണക്കം മാറ്റണം. ആ ഉത്തരവാദിത്വം അമ്മയുടേത് മാത്രമാണ്. ഇതിന്ന് പിന്മാറിയ മാറ്റി ഞാൻ രണ്ടുപേരെ ഒന്നിപ്പിക്കണോന്നാണ് സീത പറയുന്നത്. അല്ലെങ്കിൽ അവളെ ഞാൻ ജയിലിക്കെടുത്ത് മൂർത്തി. മാഡം എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മഹേന്ദ്രൻ എന്നെ ചതിച്ചു. 20 ലക്ഷം രൂപ നൽകാമെന്ന് അവള് പറഞ്ഞപ്പോ ആ മഹേന്ദ്രൻ വീണു. ഞാൻ കൊല നടത്തിയത് അവൻ കണ്ടു എന്നതടക്കം എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ അവൻ സീതയോട് പറഞ്ഞു. സീത അതൊക്കെ അവളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. അവളത് എന്നെ കാണിക്കുകയും ചെയ്തു. ഇതൊക്കെ എപ്പോഴാ മേഡം സംഭവിച്ചത്? ഇന്നാണെന്നാ തോന്നുന്നത്. സീതയും മഹേന്ദ്രനെ കാണുന്നതിന് മുമ്പ് നമ്മൾ മഹേന്ദ്രനെ കാണണമായിരുന്നു. മണ്ടത്തരം പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ തെളിവ് വെച്ച് സീത എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. കല്യാണിന്റെ സീതയുടെ പിണക്കം ഞാൻ മാറ്റണം. അവരെ ഞാൻ ഒന്നിപ്പിക്കണം. അവളെ കല്യാണിൽ നിന്ന് അകറ്റിയ ഞാൻ തന്നെ അവരെ ഇപ്പൊ ഒന്നിപ്പിക്കണോന്ന്. ഇല്ലെങ്കിൽ ആ തെളിവുകൾ വെച്ച് അവളെന്നെ ജയിലിക്കെടുത്തു എന്നാ പറയുന്നത്. കല്യാണാണെങ്കിൽ അടുക്കുന്ന ലക്ഷണം പോലും ഇല്ല. പെട്ടുപോയി അല്ലേ മാഡം? എന്ത് ചെയ്യണോന്ന് എനിക്കൊരു എത്തും പിടിയില്ല. എല്ലാത്തിനും കാരണം മഹേന്ദ്രൻ എന്ന ദ്രോഹിയാണ്. അവനെ തട്ടിക്കളഞ്ഞാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. തട്ടുന്ന കാര്യത്തെ കുറിച്ച് നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അത് വിട്. തന്ത്രപരമായി സീതയുടെ ഫോൺ കൈക്കലാക്കുക, എന്നിട്ടത് നശിപ്പിക്കുക.
തെളിവ് അതോടെ ഇല്ലാതാവും. പിന്നെ സീതയ്ക്ക് രാജേശ്വരി മാഡത്തിന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയില്ല. അത് ശരിയാ. ഈ ബുദ്ധി എന്താ എനിക്ക് നേരത്തെ തോന്നാതിരുന്നത്? അതിനൊക്കെ ഓരോ സമയമുണ്ട് മാഡം. ഏതായാലും എത്രയും പെട്ടെന്ന് എന്നെ ഫോൺ നശിപ്പിക്കണം. അതിനുശേഷം മഹേന്ദ്രനെ ചെന്ന് കാണുക, അവനെ നമ്മുടെ വശത്താക്കുക. ഓക്കെ? ശരി മൂർത്തി. മൂർത്തി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. എങ്ങനെയെങ്കിലും സീതയുടെ ഫോൺ കൈക്കലാക്കി ഞാനത് നശിപ്പിക്കും. ഓക്കെ മാഡം. അമ്മയമ്മ കാണണ്ട എന്നെ കെട്ടിപ്പിടിക്കുന്നത്. സീതച്ചി വെറുക്കുന്ന പോലെ ആക്ട് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഉള്ളില് വിഷമമുണ്ട്. അതെനിക്കറിയാം. എന്റെ അനിയത്തിക്ക് കളിയായിട്ട് പോലും എന്നെ വെറുക്കാൻ പറ്റില്ല എന്ന്. എല്ലാം ഒന്ന് ശരിയാവട്ടെ. അതിനുശേഷം നമ്മുടെ ബന്ധത്തിന്റെ ആഴത്തെ കുറിച്ച് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒക്കെ പെട്ടെന്ന് നേരെയാവുന്ന എന്റെ പ്രതീക്ഷ കല്യാണിന്റെ പിണക്കം മാറും. എത്രയും പെട്ടെന്ന് ഞാനുമായിട്ട് അടുക്കും. ഞങ്ങളെ അടുപ്പിക്കാനുള്ള ചുമതല ഞാൻ അമ്മയെ ഏൽപ്പിച്ചിരിക്കുക. അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അമ്മയെ കൊണ്ട് തന്നെ ഞാൻ കല്യാണിനോട് സംസാരിപ്പിച്ചു. കല്യാൺ പിണങ്ങാൻ കാരണം അമ്മയാ. ആ അമ്മ തന്നെ പിണക്കം മാറ്റട്ടെ, ഇല്ലെങ്കിൽ ജയിലിൽ കയറ്റുമെന്ന പറഞ്ഞിരിക്കുന്നത്. നന്നായി പേടിച്ചിട്ടുണ്ട് രാജേശ്വരി. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ. ഞാൻ എന്റെ ചേച്ചിക്ക് ഒരു ഉമ്മ തരട്ടെ. തന്നു. എനിക്കത് കിട്ടിയിട്ട് കൊറേ നാളായില്ലേ. എനിക്ക് അമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നെ നിങ്ങൾ അധികം ഉപദേശിക്കൊന്നും വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. മുമ്പെന്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇടപെട്ടു, പക്ഷെ ഇനി അത് വേണ്ട. എനിക്കിഷ്ടമല്ല. അല്ല എന്താ മോളെ? അയ്യോ അമ്മ, ഞാൻ കാർ ഡ്രൈവിംഗ് ഏകദേശം പഠിച്ചു. കുറച്ചുകൂടി ശരിയാക്കിയതിനു ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അത് വേണ്ടെന്നാ ചേച്ചി പറയുന്നത്. മുമ്പ് ഗർഭിണിയാണെന്ന കാരണം പറഞ്ഞ് വിലക്കി, പക്ഷെ ഇപ്പോ എന്ത് കാരണം പറഞ്ഞ വിലക്കുന്നെന്ന് എനിക്കറിഞ്ഞൂടാ. ചെലപ്പോ അസൂയ ഉണ്ടായിരിക്കും. ഞാൻ ലൈസൻസ് എടുത്താ അമ്മ എനിക്ക് കാറ് വാങ്ങിച്ചു തരുമല്ലോ. അത് സഹിക്കാൻ പറ്റില്ല. അതാ ഈ വിലക്കുന്നത്. അമ്മ ഇവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്ക. മോളെ സ്വാതി, ചേച്ചിയോട് നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. സീത തനിയെയാണ് വളർത്തി വലുതാക്കിയതെന്ന കാര്യം നീ മറക്കരുത് മോളെ. ചേച്ചിയോട് നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. സീത തനിയെയാണ് വളർത്തി വലുതാക്കിയതെന്ന കാര്യം നീ മറക്കരുത് മോളെ. മോളെ, നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഇവള് കാരണമാണെന്നാ ഞാൻ പറഞ്ഞിരുന്നത്. നീയോ അങ്ങനെ വിശ്വസിക്കുന്നു? സീത കരുതിക്കൂട്ടി ചെയ്തതല്ലോ. നിന്നെ തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ അയാളുടെ വെടിയേറ്റ് നീ അന്ന് മരിച്ചേനെ. അതിവള് മനസ്സിലാക്കുന്നില്ലല്ലോ. അമ്മേ, ഞാൻ ക്ഷമ ചോദിച്ചു, എന്നിട്ടും ഇവളുടെ മനസ്സ് മാറുന്നില്ല. എന്നെ കാണുന്നത് പോലും ഇവൾക്ക് ഇഷ്ടമല്ല. മോളെ, നീ ഈ ചേച്ചിയോട് ക്ഷമിക്കേ.
അവളെ ക്ഷമ ചോദിച്ചില്ലേ? കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ സീതയ്ക്കും വിഷമമുണ്ട്. നീ അത് മനസ്സിലാക്കണം. സീതയോട് നീ ക്ഷമിക്കണം. പഴയതുപോലെ സ്നേഹത്തോടെ പെരുമാറണം. ചെറിയ തെറ്റല്ല സീതേച്ചി ചെയ്തത്, പാപമാ ചെയ്തത്. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. സീതേച്ചിയെ ഈ വീട്ടിൽ നിർത്തിയത് തന്നെ തെറ്റാ. ഇവരെ ഇവിടെ ഇറങ്ങി പോകാൻ പറമ്മ. സ്വാതി, എന്താ മോളെ ഇത്? മോളുടെ ചേച്ചിയല്ലേ. എനിക്ക് വേണ്ടി മോള് ചേച്ചിയോട് ക്ഷമിക്കണം. അത് മാത്രം അമ്മ എന്നോട് പറയരുത്. ഇവരോട് ക്ഷമിക്കുന്ന പ്രശ്നമില്ല. അമ്മക്കിത് എന്തു പറ്റി? എന്തിനാ ചേച്ചിയോട് ഇത്രക്ക് സിമ്പതി? ഇത്രക്ക് ചെയ്തിട്ടും ചേച്ചിയോട് സ്നേഹം കാണിക്കുന്ന അമ്മയെ സമ്മതിക്കണം. ഇത്രമാത്രം മനുഷ്യത്വമൊന്നും വേണ്ട അമ്മേ. ഞാൻ ഏതായാലും ചേച്ചിക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. ഞാനും അവൾക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. സീതയുടെ ഈ ഫോണിലെ തെളിവ് ഞാൻ നശിപ്പിച്ചിരിക്കും. ഇപ്പൊ അവൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇരട്ടി ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കും. മഹേന്ദ്രനാണ് പിടിവള്ളി. ഞാൻ കാശു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അയാൾ എന്റെ കൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സൗഹൃദത്തിൽ ഇടപെടണം. രാജേശ്വരി അമ്മ അവനെ വിളിച്ച് എന്ത് വാഗ്ദാനം നൽകിയാലും അവൻ വീഴരുത്. തെളിവ് എന്റെ കയ്യിലുണ്ട്. അവനിനി അകന്നാലും പ്രശ്നമില്ല. എങ്കിലും കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. കാര്യങ്ങൾ എളുപ്പമാവും. ഏതായാലും മഹേന്ദ്രനെ ഒന്ന് വിളിച്ചേക്കാം. എന്തേച്ചി, എന്താ അന്വേഷിക്കുന്നത്? എന്റെ ഫോൺ കാണുന്നില്ല. നീ എടുത്തോ. ഏ, പിന്നെ ആരെടുത്തു? ഇവിടെ വെച്ചതായിരുന്നല്ലോ. ചേച്ചി, അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അമ്മ ഇങ്ങനെ എടുത്തു കാണോ? ഇവിടെ വെച്ചതായിരുന്നല്ലോ. ചേച്ചി, അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അമ്മ ഇങ്ങനെ എടുത്തു കാണോ? ആ ഫോണിലല്ലേ തെളിവുകളൊക്കെ കിടക്കുന്നത്? അത് നശിപ്പിക്കാൻ വേണ്ടി അമ്മ എടുത്തു കാണോ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ശ്രദ്ധിക്കണമെന്ന്? ഒരു മിനിറ്റ്. ചോദിച്ചത്
എടുത്തു. എന്നിട്ടവിടെ എനിക്കെന്റെ ഫോൺ വേണം. ഞാനേ നിന്റെ ഫോൺ ഇപ്പൊ കാണിച്ചു തരാം. നിന്റെ ഫോൺ നിങ്ങൾ എന്തേ ചെയ്തത്? എന്തിനാ എന്റെ ഫോൺ ഇതിൽ കൊണ്ടിട്ടത്? ഇത് നശിപ്പിക്കാൻ. ഈ തെളച്ച വെള്ളത്തിലിട്ടിട്ടേ ഈ ഫോൺ ഞാൻ അങ്ങ് നശിപ്പിച്ചു. ഫോണിനോടൊപ്പം ഡാറ്റാസും വീഡിയോസും ഒക്കെ നശിപ്പിച്ചു. വീഡിയോസിനൊക്കെ ഇത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പോകും.